ഒരു വശത്ത് തന്റെ ജീവിതകാലം മുഴുവൻ പാവപ്പെട്ടവനും വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് കടന്നുപോയ ഒരു മനുഷ്യനെ, മറുവശത്ത് അഴിമതിയുടെയും കക്കലിൻ്റെയും മുക്കലിൻ്റെയും മാത്രം പിന്നെ പ്രതിശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുന്ന പറയുന്നത് അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആകുമോ കമ്പാരിത്. മനസ്സിലായോ? ഇയാളവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയത് തന്നെ ഏറ്റവും വലിയ തെറ്റാണെന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവിടെ മത്സരിച്ച ചെറുപ്പക്കാരൻ്റെ അച്ഛനെ ജീവിച്ചിരുന്ന കാലത്ത് അതിഭീകരമായി പീഡിപ്പിക്കുക, അയാളുടെ കുടുംബാംഗങ്ങളെ പീഡിപ്പിക്കുക, അയാളുടെ നെഞ്ചിലേക്ക് കല്ലെറിഞ്ഞതിനെ പരിഹസിച്ചുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗം ഉണ്ടല്ലോ, നമുക്ക് മറക്കാൻ പറ്റുമോ? നെഞ്ചും ഇരുമ്പിന്റെ എന്നിട്ട് കല്ല് വന്ന് നെഞ്ചും കൂടിൽ കൊണ്ടുപോയിട്ട് കൊണ്ടിട്ട് എന്ന് പറഞ്ഞ് തെറിച്ച്, മനസ്സിലായോ? അതുപോലെ ഒരു മനുഷ്യനെ. പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ അതൊന്നുമല്ല. പിണറായി വിജയൻ പ്രത്യശാസ്ത്രം, ഞാനൊരു വീഡിയോയിൽ ചെയ്തപോലെ കക്കുക കക്കുക മുക്കുക എന്നുള്ളതാണ് പ്രത്യശാസ്ത്രം എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ജാതി തിരിച്ച് മന്ത്രിമാർ പ്രചരണം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് എനിക്കൊന്ന് ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവുന്നു. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ അവിടെ പോകുന്നു, മാർത്തോ മക്കാരുടെ വീട്ടിൽ വീണ ജോർജ് പോകുന്നു, മുസ്ലിങ്ങളുടെ വീട്ടിൽ റിയാസ് നേരത്തെ ചെന്നിട്ട് ഞാൻ ഭക്ഷണവും കൊണ്ടാണ് വന്നതെന്ന് പറയുന്നു, അവിടെ നിന്ന് നിസ്കരിക്കുന്നു. നായന്മാരുടെ വീട്ടിൽ ശിവൻകുട്ടി പോകുന്നു, ലത്തിംഗ തോളിക്കരുടെ വീട്ടിൽ ആൻ്റണി രാജു പോകുന്നു, പിന്നോക്കക്കാരുടെ വീട്ടിൽ കെ രാധാകൃഷ്ണൻ പോകുന്നു. ആ നിലയിൽ വളരെ സമഗ്രമായിട്ടുള്ള ഒരു കാർപ്പറ്റ് ബോംബിംഗ് ആയിരുന്നു അവിടെ LDP. അതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് നിന്നിരുന്നത് പിണറായി വിജയനായിരുന്നു. ഒരു കണിക പോ തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്തൊരു വിഷയം പ്രചരണ ആയുധമാക്കിയെടുത്ത് അയാളെയും അയാളുടെ കുടുംബത്തെയും മകളെയും ഒക്കെ അതിഭീകരമായി പീഡിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ വന്ന തൃക്കാക്കരയും പുതുപ്പള്ളിയും തമ്മിലുള്ള ഈ പിണറായി വിജയൻ്റെ പ്രചരണം നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. തൃക്കാക്കരയിൽ പ്രചരണം നടത്തിയ പിണറായി വിജയൻ്റെ പ്രേതമാണ് ശരിക്കും പുതുപ്പള്ളിയിൽ പോയി പ്രചരണം നടത്തിയെന്ന് ഞാൻ പറയാം. സി, ഇതൊരു പോസിറ്റീവായിട്ട് എടുക്കാൻ പാടുള്ളൂ. അത് പലരും അത് പറഞ്ഞു. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം വ്യക്തമാകുമ്പോൾ ചില ചോദ്യങ്ങൾ ശ്രദ്ധേയമാകുന്നു. അതിലൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് ഫലം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിധിയെഴുത്താണോ? ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണമോ? ഈ മന്ത്രിസഭ പിരിച്ചുവിട്ട് മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കണോ? ശ്രദ്ധേയമായ ഈ ചോദ്യങ്ങളിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പിനെ വലിയ കാര്യത്തിലൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സമീപിച്ചില്ല എന്ന് വേണം നമ്മൾ ധരിക്കാൻ. കാരണം പ്രചരണത്തിൻ്റെ ഘട്ടങ്ങളിലൊന്നും അവിടെ മുഖ്യമന്ത്രി ഈ പ്രചരണത്തിനെ മുന്നിൽ നിന്ന് നയിച്ചില്ല. അവിടെ പങ്കെടുത്ത ചുരുക്കം ചില തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മാത്രമാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത്. അതും വളരെ ദുർബലമായ വാക്കുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം പ്രസംഗിച്ചത്. എതിരാളികൾക്കെതിരെ ആഞ്ഞടിക്കാനോ തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ മഹത്വങ്ങൾ വർണ്ണിക്കാനോ ഒന്നും പിണറായി വിജയൻ മെനക്കെട്ടതേയില്ല. എന്താണ് പിണറായി വിജയൻ്റെ ഈ തെരഞ്ഞെടുപ്പിലുള്ള ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? എനിക്ക് തോന്നുന്നത് സ്വയം പറഞ്ഞ അവസാനത്തു നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. ഇപ്പം നമ്മളിപ്പോൾ സമീപകാലത്ത് ഈ എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പാണിത്. ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് തൃക്കാക്കരയായിരുന്നു, രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പ് പുതുപ്പള്ളി. ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരു സമാനത എന്താണെന്ന് വെച്ചാൽ രണ്ടും കോൺഗ്രസിൻ്റെ കുത്തക സീറ്റുകളായിരുന്നു, തൃക്കാക്കരയും പുതുപ്പള്ളിയും. എന്നാൽ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ശ്രീ പിണറായി വിജയൻ എടുത്ത സമീപനങ്ങൾ, തൃക്കാക്കരയിൽ ഫ്ലാറ്റുകളുടെ യോഗങ്ങളിൽ പോലും ഒന്ന് മുഖ്യമന്ത്രി അതാണ് അവ, തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പിണറായി വിജയൻ എടുത്ത സമീപനങ്ങൾ നമ്മൾ കൃത്യമായി വിലയിരുത്തണം. ഇത് രണ്ടും കോൺഗ്രസ് അതിൻ്റെ കുത്തക മണ്ഡലങ്ങളായിരുന്നുവെങ്കിലും തൃക്കാക്കരയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സമഗ്രമായിട്ടുള്ള ശ്രമമാണ് തൃക്കാക്കര. മന്ത്രിമാർക്കൊക്കെ ഓരോ മണ്ഡലത്തിൻ്റെയും ചാർജ് വീതിച്ചു കൊടുത്തു. അത് രണ്ടു തരത്തിലുണ്ടത്. ഒന്ന്, മന്ത്രിമാർക്ക് മണ്ഡലം വീതിച്ചു കൊടുത്തു പഞ്ചായത്ത് ഉത്തരവാദിത്തങ്ങളായി. അതിനേക്കാൾ ഉപരി അവിടെ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജാതി തിരിച്ച് മന്ത്രിമാർ പോയി എന്നുള്ളതാണ്. റോഷി അഗസ്റ്റിൻ റോമൻ കത്തോലിക്ക വീടുകൾ എന്ന് മാത്രമല്ല, മന്ത്രിമാർ എവിടെ ചെന്ന് ജനങ്ങൾ പ്രശ്നം പറഞ്ഞാലും അപ്പൊ പരിഹരിക്കാനുള്ള ഉത്തരവ് ഉൾപ്പെടെ നൽകിയത്. അതൊരു വശം, അത് ഭരണപരമായിട്ടുള്ള വശം, അത് 100% ശരിയാണ്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ജാതി തിരിച്ച് മന്ത്രിമാർ പ്രചരണം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് എനിക്കൊന്ന് ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ അവിടെ പോകുന്നു, മാർത്തോ മക്കാരുടെ വീട്ടിൽ വീണ ജോർജ് പോകുന്നു, മുസ്ലിങ്ങളുടെ വീട്ടിൽ റിയാസ് നേരത്തെ ചെന്നിട്ട് ഞാൻ ഭക്ഷണവും കൊണ്ടാണ് വന്നതെന്ന് പറയുന്നു, അവിടെ നിന്ന് നിസ്കരിക്കുന്നു. നായന്മാരുടെ വീട്ടിൽ ശിവൻകുട്ടി പോകുന്നു,
ലത്തിങ്കത്തോലിക്കരുടെ വീട്ടിൽ ആന്റണി രാജു പോകുന്നു, പിന്നോക്കക്കാരുടെ വീട്ടിൽ കെ രാധാകൃഷ്ണൻ പോകുന്നു. ആ നിലയിൽ വളരെ സമഗ്രമായിട്ടുള്ള ഒരു കാർപ്പറ്റ് ബോംബിംഗ് ആയിരുന്നു അവിടെ എൽ ഡി എഫ്. അതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് തല ഉയർത്തി പിടിച്ച് നിന്നിരുന്നത് പിണറായി വിജയനായിരുന്നു. ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ പോലും പിണറായി വിജയൻ പങ്കെടുത്തു. ഏതാണ്ട് 12 ദിവസം അവിടെ പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതാണ് തൃക്കാക്കരയിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രചരണം. എന്നാൽ അതുമായിട്ട് നമ്മൾ പുതുപ്പള്ളി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി. അല്ല, പുതുപ്പള്ളിയിൽ ഒരു പക്ഷേ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോടുള്ള ബഹുമാനമാകാം പിണറായി വിജയന്. അദ്ദേഹത്തിന്റെ മകനാണ് മത്സരിക്കുന്നത്, അതിന്റെ ഓർമ്മകൾ അതുകൊണ്ടൊരു വിശാല മനസ്ഥിതി കാട്ടിയതാവാം. അതെ, പുതുപ്പള്ളിയിൽ മത്സരിച്ച ചാണ്ടിയുമ്മന്റെ അച്ഛനായിട്ടുള്ള ഉമ്മൻചാണ്ടിയോട് ഏറ്റവും സ്നേഹ ബഹുമാനങ്ങളോടു കൂടി കേരളത്തിൽ പെരുമാറിയിട്ടുള്ള ഒരു നേതാവ് പിണറായി വിജയനാണ് എന്ന് സോയി മോഹനാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് ഞാനത് ലൈറ്റർ വെയിനിൽ എടുക്കുന്നു. ഇത് വേറെ ഏതെങ്കിലും ചാനലിലിരുന്ന് വേറെ ഏതെങ്കിലും പാർട്ടിയുടെ പ്രതിയാണെന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നിരിക്കില്ല എന്നോട് മറുപടി പറയാം. സുബ്രഹ്മണ്യം, ഞാൻ പറയുന്നത് ഇയാളവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയത് തന്നെ ഏറ്റവും വലിയ തെറ്റാണെന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവിടെ മത്സരിച്ച ചെറുപ്പക്കാരൻ്റെ അച്ഛനെ ജീവിച്ചിരുന്ന കാലത്ത് അതിഭീകരമായി പീഡിപ്പിക്കുക, അയാളുടെ കുടുംബാംഗങ്ങളെ പീഡിപ്പിക്കുക, അയാളുടെ നെഞ്ചിലേക്ക് കല്ലെറിഞ്ഞതിനെ പരിഹസിച്ചുകൊണ്ട് പ്രസംഗിച്ച ആ പ്രസംഗം കൊണ്ടല്ലോ നമുക്ക് മറക്കാൻ പറ്റുമോ? നെഞ്ചും ഇരുമ്പിന്റെ എന്നിട്ട് കല്ല് വന്ന് നെഞ്ചും കൂടിൽ കൊണ്ടുപോയിട്ട് കൊണ്ടിട്ട് എന്ന് പറഞ്ഞ് തീർച്ച മനസ്സിലായോ? അതുപോലെ ഒരു മനുഷ്യനെ ഒരുപക്ഷെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടി ഞാൻ ശക്തമായി പറയുകയാണ്, ഇതുപോലൊരു രാഷ്ട്രീയ നേതാവ് പീഡിപ്പിക്കൊട്ടൊരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടുണ്ടാവുന്നില്ല എനിക്ക് തോന്നുന്നു. കാരണം തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്തൊരു വിഷയത്തിൽ, സോളാർ കേസ്, ആ തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത വിഷയത്തിൽ, ഞാൻ പറഞ്ഞ നമ്മളിപ്പം സ്വയം ഇപ്പം രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന നേതാക്കന്മാരുണ്ട്. ഇപ്പം അച്യുതാനന്ദൻ പിന്നെ ഐസ്ക്രീം പാർലർ കേസിൽ പിന്നെ എന്താണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നടത്തിയ സമരം, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിണറായിക്കിട്ട മനസ്സിലൊരു കലിപ്പ് കിടപ്പുണ്ട്. ഇതേ ഉമ്മൻചാണ്ടി തന്നെയാണ് ഈ ലാവലിൻ കേസ് CBI വിട്ടതിന് പിന്നിൽ. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അതാണ് അത് കലിപ്പെന്നല്ല ഞാൻ അതിന് പറയുന്നത്, അതിന് പകയെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി? ഞാൻ പറഞ്ഞു VS അച്യുതാനന്ദൻ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നടത്തിയിട്ടുള്ള അറ്റാക്ക്, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങ് പറയുന്നത് ഇത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അതും ശരിയാണ്, ഉമ്മൻചാണ്ടി പിണറായിക്കെതിരെ ലാവലിൻ കേസ് CBI വിട്ടത്. അല്ല, ഉമ്മൻചാണ്ടി ലാവലിൻ കേസ് പിണറായിക്കെതിരെ വിട്ടത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 2007 January 10 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ലാവലിൻ കേസ് CBI അന്വേഷണത്തിന് വിടണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിനകത്ത് പിന്നെ വേറെ തർക്കങ്ങളില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാം? ഇപ്പം പിന്നെ അച്യുതാനന്ദൻ പിന്നെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഐസ്ക്രീം പാർലർ കേസിൽ ഫൈറ്റ് ചെയ്തു, അതിന് അതുമായി സമാനതകളുണ്ടോ ഇതിന്? എന്നാലോചിച്ച് നോക്കി, 70 വയസ്സുള്ളൊരു മനുഷ്യൻ അയാളുടെ മകളുടെ പ്രായമുള്ളൊരു സ്ത്രീയുമായി അയാളുടെ ഔദ്യോഗിക വസതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള നിലയിൽ പ്രകൃതി വരുത്തും, ആ അത് അങ്ങനെയുള്ള ആ നിലയിലേക്ക് തരം താന്നുകൊണ്ട് ഉള്ള പ്രചരണം, ഒരു കണിക തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്തൊരു വിഷയം പ്രചരണ ആയുധമാക്കിയെടുത്ത് അയാളെയും അയാളുടെ കുടുംബത്തെയും മകളെയും ഒക്കെ അതിഭീകരമായി പീഡിപ്പിക്കുന്നു. അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ, എനിക്കറിയില്ല, എനിക്ക് എൻ്റെ രാഷ്ട്രീയ അനുഭവത്തിൽ ഇല്ല. കാരണം ഇപ്പം പിന്നെ എന്താണ് അച്യുതാനന്ദൻ പിന്നെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണത്തെയൊക്കെ വിമർശിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ആ ആക്രമണവും ഇതുമായി നോക്കുമ്പം എത്ര വ്യത്യസ്തമാണിതെന്ന് ആലോചിക്കുക. അതിനെന്തോ ഞാൻ പറഞ്ഞ അച്യുതാനന്ദൻ നടത്തിയ ആ ആക്രമണത്തിനൊക്കെ ഒരു ഡീസൻസി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞാൽ അതൊരു നിയമ പോരാട്ടമായിരുന്നു. ഇത് അതാണോ എത്രയ്ക്ക് തരം? അപ്പം അങ്ങനെ തരംതാണ ഒരു ആക്രമണം നടത്തി. ഇപ്പം ഞാൻ തന്നെ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഈ രോഗം മൂർച്ഛിച്ചതിലൊക്കെ തന്നെ ഉമ്മൻചാണ്ടിക്ക് ഈ ആക്രമണത്തിലുണ്ടായ മനോവ്യഥ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവമായി വിശ്വസിക്കുന്നതാണ്. അസുഖത്തിലെ സ്ട്രെസ് ഒരു വലിയ ഫാക്ടറാണ്, സംശയമൊന്നുമില്ല സോമന. കാരണം എന്താ പറയുക, ഞാനത് പറയാൻ കാര്യം എന്നറിയോ, ഇതിന് സമാനമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ അനുഭവിച്ച സ്ട്രെസ്സും. അതെ, കോടിയേരി ബാലകൃഷ്ണനും രോഗമുള്ളപ്പോഴായിരുന്നു ഈ മക്കൾക്കെതിരായിട്ടുള്ള രണ്ട് ആരോപണം വന്നത്. അതിൽ ഇളയമകൻ്റെ ആരോപണത്തിൽ അയാൾക്ക് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പോകേണ്ടി വന്നു. മനസ്സിലായി? അപ്പം സ്ട്രെസ്,
ഇതുപോലുള്ള രോഗങ്ങളെ മൂർച്ഛിപ്പിക്കുന്ന കാര്യത്തിൽ ആരും തർക്കവും ഇല്ല. പ്രത്യേകിച്ച് ഏജ് നിങ്ങൾക്കെതിരാണല്ലോ. അല്ല, അത് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. ആ പ്രായം കൂടിയ ആളുകൾ മാനസിക സമ്മർദ്ദം ഇത്തരം അസുഖങ്ങളെ ഭയങ്കരമായിട്ട് മൂർച്ഛിപ്പിക്കും. അപ്പം ആ സാഹചര്യത്തിൽ അതുപോലെ പിന്നെ പീഡിപ്പിച്ച് കൊന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെതിരെ ഒരു തെളിവും ഇല്ലായിരുന്നു എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ കണ്ടെത്തിയ സാഹചര്യത്തിൽ മിനിമം ഡീസൻസി നിങ്ങളോട് ആവശ്യപ്പെടുന്ന എന്താണ്? ഒരു ഒരു തെറ്റ് ഒരു തെറ്റുപറ്റിപ്പ്, ഒരു മാപ്പ്. സി, അതാണ് അതാണ് പിന്നെ ഒരു ഡെക്കോറം, ഒരു ഡീസൻസി എന്ന് പറയുന്നത്. അതുപോലും മറ ഇല്ലാതെ അവിടെ ചെന്ന് അയാൾ പ്രചരണം നടത്തുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ വന്ന തൃക്കാക്കരയും പുതുപ്പള്ളിയും തമ്മിലുള്ള ഈ പിണറായി വിജയൻ്റെ പ്രചരണം നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. തൃക്കാക്കരയിൽ പ്രചരണം നടത്തിയ പിണറായി വിജയൻ്റെ പ്രേതമാണ് ശരിക്കും പുതുപ്പള്ളിയിൽ പോയി പ്രചരണം നടത്തിയെന്ന് ഞാൻ പറയും. സി, ഇതൊരു പോസിറ്റീവായിട്ട് എടുക്കാൻ പാടുള്ളൂ. അത് പലരും അത് പറഞ്ഞു, എന്തൊക്കെയോ പോയി വിളിച്ചു പറഞ്ഞു യോഗങ്ങളിൽ. ഒരു തരത്തിലുള്ള കോൺഫിഡൻസും ഇല്ലാതെ അത് കംപ്ലീറ്റ് ആവർത്തന, ഞാൻ ആ വിനു വിജയൻ പറയുന്നത് കേട്ടു, കംപ്ലീറ്റ് ആവർത്തന വിരസമായിരുന്നു. അപ്പം പോയി സംസാരിച്ചു, എന്നോട് സംസാരിക്കാൻ പോയ സാഹചര്യത്തിൽ ഞാൻ പോയി സംസാരിച്ചു തിരിച്ചു വന്നു എന്നുള്ളൊരു നിലയിലാണ്. പിണറായി വിജയൻ അവിടെ പോയി പ്രസംഗിച്ച മുഖ്യ വിഷയങ്ങൾ വികസനമാണ്, കേരളത്തിന്റെ പൊതുവികസനം. ആ വികസനമാവട്ടെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിഷയങ്ങളും അതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ തൃക്കാക്കരയിലുള്ള പിണറായി വിജയൻ്റെ ഒരു നിഴൽ മാത്രമായിരുന്നു പിന്നെ പുതുപ്പള്ളി. പിന്നെ മന്ത്രിമാർക്കൊന്നും വലിയ റോളും കൊടുത്തില്ല. അല്ല, മന്ത്രിമാരും ഉണ്ടായിരുന്നില്ല അവിടെ. അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന മന്ത്രി എന്ന് പറഞ്ഞാൽ വാസവൻ എന്ന് പറഞ്ഞ മന്ത്രി മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. വാസവൻ്റെ പ്രചരണമൊക്കെ എങ്ങനെയാണ് ഫലിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പം ഇത് പിണറായി വിജയൻ്റെ മസ്തകത്തിലേറ്റ അല്ലെങ്കിൽ കർണത്തേറ്റൊരു അടിയാണെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അവിടുത്തെ ജനങ്ങൾ എല്ലാ അർത്ഥത്തിലും ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വോട്ടായിട്ട് അവിടെ ഉപയോഗിച്ചു എന്നുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഇടയിൽ വന്ന ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് വളരെ പ്രധാനം. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രായമായൊരു സ്ത്രീ കടക്ക് പുറത്ത് എന്നല്ലേ പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഒരു പ്രതികരണത്തിൽ കണ്ട ജനമുള്ളൂ. അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില. പിന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കുറിച്ച് നല്ല ചില വാക്കുകൾ പറഞ്ഞതിന്റെ പേരിൽ ഒരു സർക്കാർ ജീവനക്കാരക്കെതിരെ എടുത്ത നടപടി, അത് നിർണായകമായിരുന്നു. അവരിപ്പോൾ ഇന്ന് അതിശക്തമായ പ്രതികരണങ്ങൾ നടത്തി അവിടെയുണ്ട്. നിർണായകമായിരുന്നു. സതിയമ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, അവര് അവിടുത്തെ മൃഗസംരക്ഷണ വകുപ്പിലെ ക്ലാസ് 4 ജീവനക്കാരിയാണ്. അവരുടെ ഭർത്താവ് രോഗാതുരനാണ്. അവരുടെ മകൻ ഒരു ആക്സിഡന്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഒരു സ്ത്രീ, 8,000 രൂപയുടെ ശമ്പളത്തിൽ ജീവിക്കുന്ന ആ സ്ത്രീ, അവര് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി എന്തോന്ന് ചാനലിലൊരു സ്വാഭാവികമാണ്. അത് എന്താണ് ഞാൻ പറഞ്ഞു വെച്ചാൽ, ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ജീർണതയുടെ ഒരു പരിച്ഛേദമാണിത്. ഒരു സ്ത്രീ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി പറഞ്ഞാൽ ആയിക്കോട്ടെ, അതിനെന്താണ് കുഴപ്പം, അത് അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് വിടുന്നതിന് പകരം അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു മാത്രമല്ല അവർക്കെതിരെ കേസെടുക്കുന്നു. അതെ, വീണാ വിജയനെ പ്രതിരോധിക്കാനായി തൊട്ടപ്പുറത്ത് അച്ചുമ്മനെതിരെ സൈബർ ആക്രമണം, ഇതെല്ലാം പാളിപ്പോയി. അപ്പം ഇതെല്ലാം തന്നെ ആത്യന്തികമായി ഇതിൻ്റെ എല്ലാം ഒരു ഡിസ്ക്രെഡിറ്റ് വന്ന് തലയിൽ പതിക്കുന്നത് ആരുടെയാണ്? പിണറായി വിജയൻ്റെ. ഉദാഹരണത്തിന് സതിയമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ വിഷയം വന്നു. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒരു കാരണവശാലും ചെയ്യാൻ സമ്മതിക്കില്ല. ഇല്ല, സതിയമ്മയുടെ വീട്ടിൽ പോകും ഉമ്മൻചാണ്ടി. ഇനിയിപ്പോൾ അത് ചെയ്താൽ തന്നെ അവരുടെ അടുത്ത് പോയി മാപ്പ് പറയാൻ വരെ പോലും വേണം തയ്യാറാകും. അതിന് പകരം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു, അതിനൊന്നും ഒരു തരത്തിലുള്ള പ്രതികരണവും ഇല്ല. അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില. സി, മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം വരുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം അന്തിമമായ ആഘാതം അടി കിട്ടുന്നത് മുഖ്യമന്ത്രിക്ക്. സുമൻ, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണ്ട ഒരു കാര്യം എന്താ, അത് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയാൻ കാരണം, പുതുപ്പള്ളിയിലെ ഇടതുപക്ഷ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കും എന്ന് പറഞ്ഞ ഏക പൊതുപ്രവർത്തകൻ ഞാനാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അന്ന് പറഞ്ഞു വെച്ചത് എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു വെച്ചത് പിണറായി വിജയനെതിരെ UDFന്റെ അണികളെക്കാൾ കൂടുതൽ പിണറായി വിജയനെതിരെ വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു വിഭാഗം അണികളുണ്ട് എന്ന് ഞാൻ കാര്യകാരണ സഹിതം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് നോക്കുമ്പോൾ എന്താണ്, 10,000 വോട്ട് LDFന്റെ കുറഞ്ഞിരിക്കുന്നു. ഈ 10,000 വോട്ട് കുറഞ്ഞു എന്നുള്ളതിൻ്റെ പ്രാധാന്യം എന്തെന്നറിയോ സുഹൃത്തുക്കളെ? കഴിഞ്ഞ തവണ 9,000 വോട്ടിനാണ് പിന്നെ തോറ്റത്. അപ്പോൾ കഴിഞ്ഞ തവണ CPMന്റെ വോട്ടുകൾ പരമാവധി LDFന് അനുകൂലമായി കിട്ടി, മനസ്സിലായോ? ആ കോർ വോട്ടിൽ നിന്നാണ് 10,000 വോട്ട് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പിണറായി വിജയനെതിരെ അതിശക്തമായി CPMന്റെ ഒരു വിഭാഗം അണികൾ കൂടി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതൊരു പക്ഷേ നാളെ പുറത്തേക്കൊന്നും വന്ന് അവർ പിണറായി വിജയനെതിരായിട്ടൊന്നും പറയാൻ പോകുന്നില്ല, കാരണം കൈയും കാലുമൊക്കെ പോകുന്ന അനുഭവമുണ്ടല്ലോ. പക്ഷേ ഇതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം,
ഇതിൻ്റെ അനുരണനം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. എൽ ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ പിണറായി വിരുദ്ധതയുടെ പശ്ചാത്തലത്തിൽ വലിയ വിള്ളലുണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു 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 ആദ്യ സൂചനയാണ് ഈ 10,000 സി ഇടതുപക്ഷ വോട്ടിൻ്റെ പിന്നെ വിള്ളൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ അടിമുടി ഒരു മാറ്റത്തിന് ശ്രമിച്ചാലോ? തൻ്റെ പെരുമാറ്റത്തിൽ, പ്രവർത്തനങ്ങളിൽ, സർക്കാരിൻ്റെ സമീപനത്തിൽ, ജനങ്ങളോടുള്ള സംവേദനത്തിൻ്റെ കാര്യത്തിൽ, ഇതിലൊക്കെ ഒരു അടിമുടി ഒരു മാറ്റത്തിലേക്ക് കടന്നാലോ? അല്ല സുമനെ, അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട. സുമനെ, ഈ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അച്യുതാനന്ദനെ കുറിച്ച് ആലോചിക്കുകയാണ്. യഥാർത്ഥത്തിൽ അച്യുതാനന്ദൻ ആ 2001-2006 കാലഘട്ടത്തിൽ അടിമുടി അങ്ങ് മാറി. എന്തിന്? മുഖ്യമന്ത്രി ആയിട്ടില്ലല്ലോ. 1924 പാർട്ടിയിൽ വന്ന അച്യുതാനന്ദന് 1996 മുഖ്യമന്ത്രി ആവേണ്ടതായിരുന്നു. അന്ന് പാർട്ടിക്കാർ തോൽപ്പിച്ചു. അതുകൊണ്ട് അച്യുതാനന്ദൻ 2006 മുഖ്യമന്ത്രി ആവണം എന്ന് തീരുമാനിച്ചു. അതിനനുസരിച്ച് അടിമുടി ജനകീയനായി പിണറായി അച്യുതാനന്ദൻ. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയൻ അതൊന്നുമല്ല. പിണറായി വിജയൻ പ്രത്യശാസ്ത്രം, ഞാനൊരു വീഡിയോയിൽ ചെയ്ത പോലെ കക്കുക കക്കുക മുക്കുക എന്നുള്ളതാണ് പ്രത്യശാസ്ത്രം എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, പിന്നെ പിണറായി വിജയൻ പ്രത്യശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഴിമതി, ഈ കള്ളത്തരം, ഈ അനധികൃത പ്രവർത്തനങ്ങൾ, ഇതാണ് അയാളുടെ ഒരു അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് അതാണ്. മനസ്സിലായി? അപ്പോൾ അങ്ങനെയുള്ള പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പലരിടത്തും ചോദിക്കുമായിരുന്നു. ഇപ്പോൾ രണ്ടാം തവണ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ മാന്യമായിട്ട് ഇന്ന് ഭരിച്ചാൽ ഒരു തവണ കൂടെ അധികാരത്തിൽ വരാൻ പാടില്ലായിരുന്നു. എന്നാൽ പിണറായി വിജയൻ എന്താ ചെയ്തത്? 2002 തവണ അധികാരത്തിൽ വന്നപ്പോഴത്തേക്കും ഊടുപാടും എങ്ങനെ മുക്കാം കക്കാം എന്നുള്ളൊരു നിലയിലേക്ക് മാറുകയാണ് ചെയ്തത്. മനസ്സിലായി? അപ്പോൾ അങ്ങനത്തെ ഈ കക്കുക മുക്കുക എന്നുള്ള പ്രത്യശാസ്ത്രം അടിസ്ഥാന പ്രമാണമായി കൊണ്ടു കിടക്കുന്ന ഒരാൾ അടിമുടി മാറും എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആളിന് എന്തെങ്കിലും തലയ്ക്ക് വിളി ഉണ്ടാവോ എന്നുള്ളൊരു സംശയം. അല്ല, ഞാൻ തമാശ പറഞ്ഞില്ല. കാരണം ഇപ്പം ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ, അടിമുടി മാറിയ ഒരു മനുഷ്യൻ്റെ കൂടെ, അയാൾ അടിമുടി മാറിയ സമയത്ത് കൂടെ നിന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ അച്യുതാനന്ദൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്യുമ്പോൾ അച്യുതാനന്ദൻ്റെ മകനെതിരെ പോലും രൂക്ഷമായി ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അച്യുതാനന്ദൻ്റെ മകൻ്റെ അടുത്ത് അന്ന് ഞാൻ വീട്ടിൽ പോയി കിടക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്നാലും എൻ്റെ റിപ്പോർട്ടിംഗ് ഓഫീസറല്ലേ, ഞാൻ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ ഞാൻ ആ ചെയ്തത് ശരിയാണെന്നുള്ളത് കൊണ്ട് പിറ്റേ ദിവസം അത് ഞാൻ ചെന്നപ്പോൾ അച്യുതാനന്ദൻ ഒരു വാക്കുകൊണ്ട് പോലും എന്നോട് ഒരു വിമർശനം ഉന്നയിച്ചില്ല. കാരണം അത് ശരിയായിരുന്നു. അപ്പം നല്ല ഒരാൾക്ക് മാറി കൂടുതൽ നന്നാവാൻ കഴിയും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ കക്കലും ഈ അനധികൃത പ്രവർത്തനങ്ങളും അടിസ്ഥാന പ്രമാണമായി കാണുന്ന ഒരു മനുഷ്യൻ അതൊരു സുപ്രഭാതത്തിൽ അങ്ങ് മാറി ഒരു വിശുദ്ധനായ ആകുമോ എന്ന് ചോദിച്ചാൽ അത് തീർത്തും അപ്രായോഗികവും നടക്കാത്തൊരു കാര്യമാണെന്നുള്ളതാണല്ലോ ഇയാൾ ഇത് ഓരോ കാര്യത്തിലും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. വിധി പോലെ, ഒരു കാവ്യനീതി പോലെ, മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഉമ്മൻചാണ്ടിയെയും ജനം വല്ലാതെ താരതമ്യം ചെയ്ത് ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അതല്ലേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? സുമന, ഒരു സംശയവും വേണ്ട. എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ പിണറായി വിജയനുമായി താരതമ്യം ചെയ്യപ്പെട്ടു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ടൊരു വസ്തുതയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ വേറെ ഏതെങ്കിലും ഒരു രാജ്യം, ഉമ്മൻചാണ്ടിയെ എം എ വേവി ആയിട്ടോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ തോമസ് ഐസക്കോ ആയിട്ടോ ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത്ര സ്റ്റാർക്ക് ആവില്ല, ഇത്ര സ്ട്രൈക്കിംഗ് ആവില്ല. മനസ്സിലായോ? ഒരു വശത്ത് തൻ്റെ ജീവിതകാലം മുഴുവൻ പാവപ്പെട്ടവനും വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് കടന്നുപോയ ഒരു മനുഷ്യനെ, മറുവശത്ത് അഴിമതിയുടെയും കക്കലിൻ്റെയും മുക്കലിൻ്റെയും മാത്രം പിന്നെ പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുന്ന പറഞ്ഞത് അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആകുക കമ്പാരിസൺ. മനസ്സിലായോ? യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു കമ്പാരിസൺ വേറെ ഉണ്ടാകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വശത്ത് ഏറ്റവും ഒരു പിന്നെ ഒരു ഒരു മതപരമായി പറയുകയല്ല, ഒരു വശത്ത് ഏറ്റവും വിശുദ്ധനായിട്ടുള്ളൊരു മനുഷ്യൻ, മതപരമായി പറയുകയല്ല, മറുവശത്ത് അഴിമതിയുടെ ഏറ്റവും വലിയ മൂർത്തിമത്ഭാവമായിട്ടുള്ളൊരു മനുഷ്യൻ. മനസ്സിലായി? അപ്പോൾ രണ്ട് എക്സ്ട്രീംസ് തമ്മിലുള്ളൊരു കമ്പാരിസൺ വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ആ കമ്പാരിസൺ ആളുകളുടെ മനസ്സിലുണ്ടാക്കുന്ന ചില അടയാളപ്പെടുത്തലുകളാണ്. ഈ ഇന്നിപ്പോൾ നോക്കിക്കേ, മുഴുവൻ ബൂത്തിലും ചാണ്ടി ഉമ്മനാണ് ഒരു ബൂത്തിൽ ഏതോ 15 വോട്ടിൻ്റെ ബൂത്തിൽ. മനസ്സിലായോ? അപ്പോൾ 15 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം തോൽവിയുടെ വക്ക് വരെ എത്തിയ ഒരു മനുഷ്യനാണ് ഉമ്മൻചാണ്ടി. ആ മനുഷ്യൻ്റെ മകൻ ഒരു ബൂത്തിൽ ഒഴിച്ച് ബാക്കിയുള്ള ബൂത്തുകളിൽ മുഴുവൻ ഭൂരിപക്ഷം നേടുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു കമ്പാരിസണാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പാരിസൺ സ്ട്രൈക്കിംഗ് ആവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു വശത്ത് ഉമ്മൻചാണ്ടിയും ഒരു വശത്ത്
പിണറായി വിജയനും ആണ് നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരാൾ നന്മയുടെ അടയാളപ്പെടുത്തലും ഒരാൾ പരിപൂർണമായി തിന്മയുടെ അടയാളപ്പെടുത്തലും, ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസനാണ് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ചില വാർത്തകൾ പോലും സൂചിപ്പിക്കുന്നത് മണർകാട് ഉൾപ്പെടെ ഇപ്പോൾ LDF സംഘർഷത്തിലേക്ക് കടക്കുന്നു. പോലീസൊക്കെ ശക്തമായി ലാത്തി വീശിക്കളത്തിലുണ്ട്. അപ്പോൾ ഇനി ഒരു അടിച്ചൊതുക്കലിൻ്റെ ഒരു കാലഘട്ടമായിരിക്കുമോ? സുമന, അത് വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് സുമൻ ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അത്തരത്തിൽ ഭീതിതമായൊരു സാഹചര്യം ഞാൻ മുൻകൂട്ടി കാണുകയാണ്. എനിക്കറിയില്ല ഇപ്പോൾ ഈ നടന്ന സംഭവങ്ങൾ അതിൻ്റെ ഒരു പരിച്ഛേദമാണോ എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും എന്നെ അങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണമായൊരു സംഭവം എന്താണെന്നറിയോ? അത് ഗ്രോ വാസു എന്ന് പറഞ്ഞൊരാൾ ഇപ്പോൾ ഒരു ഒന്നര രണ്ട് മാസം കാലമായി ജയിലിൽ കിടക്കുന്നു. മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് 8 പേരെ ഭീകരമായി വെടിവെച്ചു കൊന്ന കേസിൽ, ആ വെടിവെച്ചു കൊന്നതിനെ കുറിച്ച് അന്വേഷണം ഇല്ല. അതിൽ പ്രതിഷേധിച്ച ഗ്രോ വാസുവിനെ, ഒറ്റമുറി വീട്ടിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ, 8.5 പതിറ്റാണ്ട് കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, ഇപ്പോഴും കൊടവിറ്റ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഗ്രോ വാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, മാവൂർ ഗ്രൗണ്ട്സ് അടച്ചു പൂട്ടിയ പ്രവർത്തനം അനുസരിച്ച് ആ മനുഷ്യൻ 1.5 മാസമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. ആ മനുഷ്യനോടെടുക്കുന്നൊരു സമീപനം നോക്കുന്നു, അയാളുടെ വാവൊത്തി പിടിക്കുന്നു, അയാളുടെ മുദ്രാവാക്യം വിളിക്കാൻ സമ്മതിക്കാതിരിക്കുന്നു, മനസ്സിലായി? അപ്പം ഇതൊക്കെ ഈ പറഞ്ഞ പോലെ അക്രമത്തിൻ്റെ ഒരു പാതയിലേക്ക് CPM കടക്കുകയാണോ എന്നുള്ള തോന്നൽ ശക്തിപ്പെടുത്തുന്ന ചില സൂചനകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നിപ്പോൾ പുതുപ്പള്ളിയിൽ ഇതുപോലെ സംഘർഷത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ദുസൂചനയായിട്ട് തന്നെയാണ് എനിക്കതിനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ പിണറായി വിജയൻ ഇനി കേരളം ഭരിക്കുന്നത് ഒരുപക്ഷെ അടിച്ചമർത്തലിൻ്റെ എതിർ ശബ്ദങ്ങളെ പൂർണ്ണമായി തച്ചുടച്ചില്ലാതാക്കലിൻ്റെ ഒരു പുതിയ രീതിയിലാണെങ്കിലോ? അല്ല, അത് ഞാനതിനൊന്നും തള്ളിക്കളയുന്നില്ല. കാരണം അതിൽ പല അനുഭവങ്ങളുണ്ടല്ലോ നമുക്ക്. ഇപ്പം അലൻ താഹ എന്ന് പറഞ്ഞിട്ടുള്ള 2 CPM എത്രയോ നാള് ഈ പറഞ്ഞ പോലെ മാവോയിസ്റ്റ് എന്നും പറഞ്ഞിട്ട് എടുത്തിട്ടു. എൻ്റെ അനുഭവം തന്നെ നോക്കൂ, എന്നെ തന്നെ ഒരു കാരണവുമില്ലാതെ 8 ദിവസം ജയിലിലിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായോ? അതുപോലെ തന്നെ പ്രതിഷേധിക്കാൻ വരുന്നവരെയൊക്കെ അടിച്ചൊതുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? വെച്ചാൽ വളരെ റുത്രസും ബ്രൂട്ടലും ആയിട്ടുള്ള അടിച്ചമർത്തലിനൊന്നും ഒരു മടിയുമില്ലാത്ത ഒരു ലീഡറാണ് പിണറായി വിജയൻ. വളരെ അക്രമോത്സുകനായിട്ടുള്ള, എത്രയോ കൊലപാതക ശ്രമങ്ങൾ, കൊലപാതകങ്ങളൊക്കെ അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് നടന്നിട്ടുള്ളത് നമുക്കറിയാം. 51 വെട്ടുവെട്ടി മരിച്ച TP ചന്ദ്രശേഖരനെ വളരെ റുത്രസായി കുലങ്കുത്തി എന്ന് വിളിക്കുന്നതിൽ സന്തോഷം കണ്ട ഒരു മനുഷ്യനാണ്, മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് ഇയാൾ അക്രമത്തിലേക്ക് കടക്കാനുള്ള സാധ്യത ഒട്ടുമേ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ CPM അണികളുടെ ഒരു സ്വഭാവ എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യത വളരെ വലുതാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കുറേയേറെ പാർട്ടി പ്രവർത്തകരെ അടിമകളാക്കി വെച്ചുകൊണ്ട് ഇപ്പോഴും തൻ്റെ ഒരു ശൈലി തുടരുന്ന പിണറായി വിജയൻ ഒരു വശത്ത്, ഈ കഴിഞ്ഞ ദിവസം മാളത്തിൽ നിന്ന് ചെറുതായൊക്കെ തലപൊക്കിയ തോമസ് ഐസക്കിൻ്റെ ഒരു ചിത്രമുണ്ട്. പാർട്ടിയിൽ നിന്ന് പിണറായിക്കെതിരെ എതിർപ്പ് ഇനി ശക്തമാകുമോ? സോമന, ഒരു സംശയം വേണ്ട, അങ്ങനെയൊന്നും ഒരു പ്രതീക്ഷയും സോമന് 1% പോലും വെക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ നേതാക്കൾക്കെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ദൗർബല്യങ്ങളുള്ളതാണ്. ആ ദൗർബല്യങ്ങളുടെ മുഴുവൻ കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം ഇയാളുടെ ഉള്ളതാണ്, മനസ്സിലായോ? ഇതിനകത്ത് ഒരു റിബല്യൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇലക്ഷനിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ മാത്രമേ ഇനി? ഒരു സംശയവും വേണ്ട, അതിൻ്റെ സൂചനയാണ് ഈ 10,000 വോട്ട് മറിഞ്ഞത്. ഈ 10,000 വോട്ട് മറിഞ്ഞ അപ്പം ഇടതുപക്ഷ അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 തരത്തിൽ റിബല്യ. ഒന്ന് പരസ്യമായി റിബല്യ. പരസ്യമായി റിബല്യ ചെയ്ത് കഴിഞ്ഞാൽ കൈ കാണുകയില്ല, കാല് കാണുകയില്ല, അല്ലെങ്കിൽ തല കാണുകയില്ല. അതവർക്കറിയാം. അപ്പോൾ പിന്നെ അവർക്ക് റിബല് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അവർക്ക് റിബല് ചെയ്യാൻ പറ്റുന്നത് ഇലക്ഷനിൽ തിരിച്ച് ഊട്ടിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും ഇതിൻ്റെ 2ാം ഘട്ടം വരാൻ പോകുന്നത്. അത് ഇതിനേക്കാൾ മാരകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. വളരെ നന്ദി, ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.